മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട നടന്മാരിൽ ഒരാളാണ് വിജയ് ബാബു. നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തൊടുന്ന മേഖലകളിൽ എല്ലാം വിജയം കൈവരിച്ചിരുന്നു. നടൻ, നിർമ്മാതാവ്, ഡിസ്ട്രിബ്യൂട്ടർ തുടങ്ങി എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചിരുന്നു. എന്നാൽ ഈ നേട്ടങ്ങൾക്കെല്ലാം ഒടുവിൽ പെട്ടെന്ന് വിജയ് ബാബുവിന്റെ ജീവിതത്തിൽ ഒരു കരുനിഴൽ വീഴുകയായിരുന്നു. ഒരു ബലാത്സംഗ കേസിൽ പ്രതിയാവുകയായിരുന്നു വിജയ് ബാബു. ആരാധകർക്ക് ഇത് ഇപ്പോഴും വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലാണ്. കൊല്ലത്തെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് വിജയ് ബാബുവിന്റെ ജനനം. സിനിമാ നിർമ്മാതാവും വ്യവസായിയുമായ സുഭാഷ് ചന്ദ്ര ബാബുവിന്റെയും മായയുടെയും മകനാണ് വിജയ് ബാബു. മൂന്ന് സഹോദരങ്ങൾ ഉണ്ട്. 2012 ഫ്രൈഡേ ഫിലിം ഹൗസിൽ എന്ന നിർമ്മാണ കമ്പനിയിൽ നടി സാന്ദ്ര തോമസുമായി ചേർന്ന പാർട്ണർഷിപ്പിൽ ചെറിയ ചെറിയ സിനിമകൾ ചെയ്ത് മുന്നേറാം എന്നായിരുന്നു ലക്ഷ്യം. ആദ്യം ഇവർ നിർമ്മിച്ചത് ഫ്രൈഡേ എന്ന ചിത്രമായിരുന്നു. പിന്നീട് സക്കരയുടെ ഗർഭിണികൾ, പെരിച്ചാഴി, ആട ഒരു ഭീകരജീവി, അങ്കമാലി ഡയറി, ജൂൺ, ആട് ടു, ദി ഹോം തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഫ്രൈഡേ ഫിലിംസ് നിർമ്മിച്ചു. ഇതിനിടയിലാണ് സാന്ദ്ര തോമസും വിജയ് ബാബുവും തമ്മിൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി പിരിഞ്ഞത്. സാമ്പത്തിക തിരിമറിയാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. സാന്ദ്ര തൻ്റെ വിഹിതം വാങ്ങി പിരിഞ്ഞു പോയിയെങ്കിലും വിജയ് ബാബു അതിൽ തന്നെ തുടർന്നു. ദി കിങ്സ് എന്ന സിനിമയിലൂടെ വിജയ് ബാബു അഭിനയ രംഗത്തേക്ക് ചുവടുകൾ ഉറപ്പിച്ചു. ആട ഒരു ഭീകരജീവിയിലെ സർബത്ത് ഷമീർ എന്ന കഥാപാത്രമാണ് വിജയ് ബാബുവിൻ്റെ അഭിനയ ജീവിതത്തിൽ നാഴികക്കല്ലായത്. വിജയ് ബാബുവിന് ഏറ്റവും കൂടുതൽ അംഗീകാരം നേടിക്കൊടുത്ത ചിത്രമാണ് ദി ഹോം. അതിൽ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം ആരാധകരുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നു. ആമസോൺ പ്രൈമിൽ റിലീസ് ആയ ഹോം എന്ന ചിത്രം രാജ്യാന്തര പ്രശസ്തി നേടിക്കൊടുത്തു. ഒരു സൈക്കോളജിസ്റ്റായ ഡോക്ടറുടെ വേഷമായിരുന്നു വിജയ് ബാബു ദ ഹോമിൽ ചെയ്തത്. ഈ സിനിമയിൽ കത്തി നിൽക്കുമ്പോഴാണ് ഈ ഒരു ബലാത്സംഗ കേസ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ കേസ് വിജയ് ബാബുവിൻ്റെ കരിയറിനെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്നാണ് ആരാധകർ പറയുന്നത്.